ജീവിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാദിറ മെഹറിനെ എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരും ഇപ്പോ സത്യം പറഞ്ഞ കേരളത്തിൽ കാണത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ബിഗ് ബോസ് സീസൺ 5 വന്ന് അത്രയും ഫെയിം നേടി, അത്രയും ജനഹൃദയങ്ങളിൽ ഇടം നേടി, ഒരുപാട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഒരുപാട് പുറന്തള്ളപ്പെട്ട് നിന്ന സാഹചര്യത്തിൽ ബിഗ് ബോസ് സീസൺ 6 ഇത്രയും സീസണുകളിൽ ട്രാൻസ്ജെൻഡറിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന നാദിറയെ മാത്രമാണ് ഇത്രയും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ജനങ്ങൾ. അതിന് മുന്നത്തെ സീസണിലും അതിനുശേഷം വന്ന സീസണിലേക്കാളും ജനമനസ്സുകളിൽ ഇടം നേടിയത് നാദിറ മാത്രമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നാദിറ. അത്രയും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ലൊരു മനസ്സിനുടമയായിരുന്നു നാദിറ. അങ്ങനെ നമ്മുടെ നാദിറ റീസെന്റ് ഒരു റീൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ റീൽ ഒന്ന് കൊടുക്കാം. ഓണം സമയത്താണ് ആ റീൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ റീൽ ഒന്ന് കൊടുക്കാം. അത്യാവശ്യം എക്സ്പ്ലോസീവ് ആയിട്ടാണ് നാദിറ ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്. ഒരു ആള് ധരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടമായില്ല എങ്കിൽ നമുക്ക് മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ ഡ്രസ്സ് ധരിച്ചു, എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നീ ഇതുപോലത്തെ കണ്ടിന്യൂ ചെയ്യരുത്, നിങ്ങൾക്ക് ചെയ്യരുതെന്നില്ല എന്നൊക്കെ മാന്യമായ രീതിയിൽ പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. പക്ഷെ ഇതിന്റെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാലുള്ള കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. സ്ത്രീയാണെന്ന നജി മറ്റുള്ളവരെ ബോധിപ്പിക്കുകയാണ്. ആ രണ്ടെണ്ണം പൊട്ടിത്തെറിക്കരുത്. എത്ര മേക്കപ്പ് ചെയ്താലും ആണുങ്ങളെ കണ്ടാൽ അറിയില്ലേ അപ്പോൾ മേക്കപ്പ് ഇല്ലാതെ എന്താകും അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചിയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് മഞ്ജു ചേച്ചി ചെയ്തിട്ടുള്ളത്, ട്രാൻസ്ജെൻഡർ അവരെ നമുക്ക് കുറ്റം പറയാനാവില്ല, അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, പക്ഷെ സ്ത്രീകൾക്ക് നാണക്കേടില്ലാത്ത വിധം മാന്യമായി വസ്ത്രം ധരിക്കുക, ശരീരഭാഗങ്ങൾ വെളിയിൽ കാണിച്ചാൽ മാത്രമേ ലൈക്ക് കിട്ടൂ എന്നാണ് ഇതിന്റെയൊക്കെ വിചാരം. മാന്യമായ വസ്ത്രം ധരിക്കൂ, നിങ്ങൾ ആദരിക്കപ്പെടും. അത് മാന്യമായ കമന്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് മുന്നേറ്റ കമന്റ് നമുക്ക് അത്ര ഒട്ടും ഡൈജസ്റ്റീവ് അല്ല. അടുത്ത്, പെണ്ണു ആവാൻ ആഗ്രഹിച്ചത് പെണ്ണിന്റെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യാനല്ല, മിസ്യൂസ് ചെയ്യാൻ മാത്രം. എത്ര വച്ച് പിടിച്ചാലും മുഖത്ത് പുരുഷത്വം. സോണിയ ചേച്ചിയാണ് ഈ കമന്റ് ചെയ്തിരിക്കുന്നത്. എത്രയൊക്കെ വച്ച് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മുഖത്ത് പുരുഷത്വം ഉണ്ടെന്നാണ് സോണിയ ചേച്ചി പറയുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സുനാനിയ സുനു ചേച്ചി കമന്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ കാണിക്കാനാണ് ഇവരൊക്കെ ഓപ്പറേഷൻ ചെയ്ത് വെച്ച് കെട്ടി ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. പെണ്ണാവണമെങ്കിൽ ഇങ്ങനെ തുറന്നു കാണിക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെ ഏത് വിഭാഗം ആണെങ്കിലും മാന്യമായി ജീവിക്കാലോ. ഓസിക്ക് കണ്ട് സൂചിക്കുന്നവർ ഇപ്പോൾ വരുമായിരിക്കില്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെണ്ണാവാൻ വേണ്ടിയിട്ട് മാത്രം എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമൊക്കെ ചേച്ചി പറയുമ്പോൾ, അപ്പോൾ സ്ത്രീകൾ ഇവിടെ എക്സ്പോസ് ചെയ്തിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കുന്നില്ലേ, അതിനെ ചേച്ചിക്ക് ഒരു കുറ്റവും പറയാനില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് നല്ലൊരാൺ ആണെന്ന് പെൺവേഷം കിട്ടുന്നു. അതായത് മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് ഒരാണ് പെൺവേഷം കിട്ടി വന്നതാണെന്ന്. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്ത്, ആദിര ചേച്ചി പറയുന്നു സ്ത്രീകൾ അവർക്കുള്ളതെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുവാണെന്നാണ് ഇവന്റെ വിചാരം. ഇവന്റെ മാത്രമല്ല ഇവരുടെ കമ്മ്യൂണിറ്റി മൊത്തം അങ്ങനെ തന്നെ. പെണ്ണായി എന്ന് നാട്ടുകാരെ കാണിക്കാൻ ഉള്ള വ്യാകൃത. ഇത് മാത്രം പോരാ, ഒരു പെണ്ണാകണമെങ്കിൽ അതിന് ഇവറ്റകളെയോ ഒന്നും കൂടി ജനിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്ത് കോലം കെട്ടിയാലും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. എല്ലാവരും നിങ്ങളെപ്പോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ആദിര ചേച്ചി സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകൾ ഇതുപോലെ എക്സ്പ്ലോസീവ് ആയിട്ടോ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നതോ ഒന്നും ചേച്ചി കാണുന്നില്ലേ? അവിടെ പോയി ചേച്ചി ഇതുപോലെ പ്രതികരിക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചേച്ചി ഘോരഘോര പ്രസംഗിക്കുന്നല്ലോ. ഇപ്പൊ നാദിറ ഒരു ട്രാൻസ്വുമൺ ആയതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ചെയ്യുന്നു, സ്ത്രീകൾ അപമാനിക്കാനായിട്ട് എക്സ്പോസ് ചെയ്ത് ഇവർ ഫോട്ടോഷൂട്ട് നടത്തുന്നു, എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ അതേ സ്ത്രീകൾ ഫോട്ടോഷൂട്ട് ഹോട്ടായിട്ടും ബോൾഡായിട്ടും ഒക്കെ ചെയ്യുമ്പോൾ ചേച്ചി അതൊന്നും കാണുന്നില്ലേ? എനിക്ക് അതേ ചോദിക്കാനുള്ളൂ ചേച്ചിയുടെ. സ്ത്രീകൾ ഈ എന്തിനാ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് ഇത്രയും കേവലമാണ്? ഒരു കാലഘട്ടത്തിൽ ഈ ട്രാൻസ്ജെൻഡർ ഭയങ്കര പിന്തള്ളപ്പെട്ട് നിന്നാണ്. ഇപ്പോഴാണ് അവർ കുറച്ച് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ മനുഷ്യരിലും നല്ലവരും ചീത്തവരും ഉള്ളതുപോലെ അവരിലും ഉണ്ട് നല്ലവരും ചീത്തവരും. ഇപ്പൊ നാദിറ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രമല്ല, നല്ല ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണും പെണ്ണും അല്ലാത്ത ആൾക്കാരിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു മാത്രമേ ഉള്ളൂ. ഇല്ലല്ല, ചീത്ത കേവലം കെട്ട കഴിപ്പണം കെട്ട സാധനങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവരെല്ലാം ഉണ്ട്.
അതിലും ഒന്ന് രണ്ട് പേര് അങ്ങനെ ഒരു വൃത്തിയായിട്ട സ്വഭാവം കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്മ്യൂണിറ്റി മൊത്തം ആ കണ്ണിലൂടെ കാണേണ്ട ഒരു കാര്യമില്ല. അത് വസ്തു മനസ്സിലാക്കുക. അതിനുള്ള ബോധമെങ്കിലും നമുക്ക് ആൾക്കാർക്ക് വരണം. ഒന്ന് രണ്ട് പേര് അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മോശം അനുഭവം മറ്റുള്ളവരിലേക്ക് വയ്ക്കുന്നു എങ്കിൽ അവര് എല്ലാവരും അങ്ങനെയാണെന്ന് നമ്മൾ എന്തിനാണ് കാണുന്നത്? അത്രയും ചിന്തിച്ചാൽ മതി. എന്തായാലും നജീബ് നജീബ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നാദറെ കളിയാക്കിക്കൊണ്ടിരിക്കുക, പെൺവേഷം കെട്ടി വന്ന ആണ് എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും അതുമായി റിലേറ്റ് ചെയ്തിട്ട് നാദറ കുറച്ച് കാലം മുന്നേ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നജീബിൽ നിന്ന് നാദിറിലേക്ക്, അവനിൽ നിന്ന് അവളിലേക്ക്, എല്ലാരും പേര് പഠിച്ചു എന്നുള്ളതാ. ഞാൻ മുൻപ് ഒരു മീഡിയയിലും പോയിട്ട് എന്റെ പഴയ പേര് പറയത്തേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബിഗ് ബോസ് വരുമ്പോ ഞാൻ തീരുമാനിച്ചു പറയാം, കാരണം ജീവിച്ചിരുന്നു അല്ലെങ്കിൽ രജിസ്റ്റർ ആയിരുന്നല്ലോ. മാറ്റം ചെറിയ മാറ്റം ഒന്നുമല്ല, അവര് വെളുപ്പക്കാലത്ത് എഴുന്നേറ്റ് പെണ്ണായില്ല. കൊറേ നാള് കഷ്ടപ്പെട്ട് ഇപ്പൊ ഇവ ഹെയർ അടക്കമുള്ളത്, ഹെയർ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള മാറ്റങ്ങളൊക്കെ ഗ്രാജുവലി വർഷങ്ങളുടെ ഒരു മാറ്റമാണ് ഇപ്പം ഇപ്പൊ കാണുന്നത്. ഇപ്പൊ മാറിയെന്നല്ല പറയണത്, ഇനി മാറാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഒരു നീണ്ട വർഷത്തെ ഒരു കാത്തിരിപ്പല്ലോ, നീണ്ട വർഷത്തെ ഒരു പ്രയത്നമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ സത്യം ട്രാൻസ്ജെൻഡേഴ്സിനൊരു വേർഡ് കണ്ണിലൂടെയാണ് കാണുന്നത്. അത് കാലക്രമേണ മാറി വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മോശം അനുഭവങ്ങളാണ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ സൊസൈറ്റി അവരെ പിന്തള്ളി വിട്ടിരുന്നു. ഒന്നിലും അടുപ്പിക്കാണ്ട് എന്തോ ഒരു വൾഗാരിറ്റി നിറഞ്ഞ മൈൻഡിലാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. അവരങ്ങനെ ഉള്ളവരാണ്, അവർ സെക്സ് വർക്കേഴ്സ് ആണ്, അങ്ങനത്തെ രീതിയിൽ സൊസൈറ്റി അവരെ അടിച്ച് ആ രീതിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു അനുഭവം അവരിൽ നിന്നും ഇങ്ങനെ നാട്ടുകാർക്ക് ഉണ്ടായത്. പിന്നെ ഈ പറയുന്ന അല്ലെങ്കിൽ അവരെ പിന്തള്ളി പറയുന്ന, അവരെ മോശമായിട്ട് പറയുന്ന നാട്ടുകാരും നാറികളായ ആണായാലും പെണ്ണായാലും നല്ല കോണത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ബസ്സിൽ വെച്ചിട്ട് മോശം അനുഭവം സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന ആണുങ്ങളില്ലേ, പാവമാര് നല്ലവന്മാരാ, അതുപോലെ ചിന്തിക്കുക. അല്ലാതെ ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രം മോശം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അവരെന്തോ അങ്ങ് ഇതായിട്ട് അങ്ങ് കണ്ട് സൊസൈറ്റി ഇട്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു റീല് ഞാൻ ഒന്ന് കൊടുക്കാം. ഈ റീലിന് താഴെ വന്നിട്ടുള്ള കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ എന്റെ മോനെ വേറെ ലെവലാണ്. ഞാൻ എന്തായാലും വായിക്കുന്നില്ല, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അറപ്പുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സൈഡിൽ ഇവിടെയൊക്കെ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. അമ്മാതിരി മോശം കമന്റാണ് ഈ റീലിന് താഴെ. ഇത്ര നേരം നജീബ് നാദറ എന്ന് ആ ഒരു പാറ്റേണിൽ കളിയാക്കിയെങ്കിൽ ഇപ്പോ സെക്ഷൽ ഓർഗൻസിനെ വെച്ചിട്ടാണ് ഉമാര് കളിയാക്കുന്നത്. എന്ത് പറയാം, അമരെന്ന് പറഞ്ഞിട്ട് കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നാദറയ്ക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സിന് ഒരു കൈകണക്കില്ല. ആദ്യം ബിഗ് ബോസിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നാദറയ്ക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സിന് ഒരു രക്ഷയില്ല. എന്തായാലും ഈ നെഗറ്റീവ് കമന്റ്സിനെതിരെയെല്ലാം നാദറ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇനി സോഷ്യൽ മീഡിയ നോക്കിക്കാണ്, എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്നൊരു 10 ഫേക്ക് അക്കൗണ്ട്സിൽ വന്നുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ ജെൻഡർ അധിക്ഷേപം ഞാൻ പറഞ്ഞ നടക്കും, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനൊക്കെ ബ്രേക്ക് ചെയ്ത കമന്റ്സ് അന്നും ഉണ്ടായിരുന്നു. ഇന്നത് 1000-ലേക്ക് എത്തി. കൂടുവാണോ കുറയുവാണോ? അത് കൂടുന്നതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നാദറയുടെ റീച്ചും സ്പേസും പ്രൊഫൈലും വളർച്ച വരുമ്പോ കൂടി അതിന്റെ ഭാഗം കൂടിയാണ് അല്ലെ? അത് ഞാൻ സമ്മതിച്ചു. എന്റെ വളർച്ച ഗ്രാഫ് മേലോട്ട് പോകുന്നത് സമ്മതിച്ചു. അതുപോലെ ഇവരുടെ ഗ്രാഫ് മേലോട്ടല്ലേ പോകുന്നത്. അതെ, ഇപ്പൊ ഇത് 10,000, നാളെ അത് 1,00,000, പിന്നെ അത് 10,00,000, പിന്നെ അത് കൂടി വരും. അപ്പൊ എന്നോർമ്മ നമ്മളെക്കാൾ വലിയ സംഖ്യയിലേക്ക് അത് എത്തണം. അപ്പൊ അതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഒരു തരത്തിലും പറ്റത്തില്ല. അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്റെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഒരാൾക്ക് റിപ്ലൈ കൊടുക്കത്തേ ഇല്ല. ഞാൻ ലീഗലി തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം എനിക്ക് ഇപ്പോഴും അറിയാം, ഞാൻ കേസ് കൊടുത്തിട്ട് ഒരു 3 വിദ്യാർത്ഥികൾ, പ്ലസ് ടു പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ കേസിന് പിറകിൽ ഇപ്പോഴും ഓടി നടക്കാം. അവരുടെ പാരന്റ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ കേസ് പിൻവലിക്കണം, അവർക്ക് ഫ്യൂച്ചർ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ കേസ് കൊടുത്തപ്പോൾ ഇപ്പം 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്, എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ കേസ് കൊടുക്കണം. അപ്പൊ അപ്പോഴും എന്നെ പറഞ്ഞത്, എന്റെ വാപ്പയും എന്നെ ചേർത്ത് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, എന്റെ സെക്ഷൽ ഓർഗൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്, ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് ഞാൻ ബ്ലെയിം ചെയ്ത് കളിയാക്കിയിട്ടുണ്ട്, വൃത്തികേടുകൾ പറഞ്ഞൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പ്രൊഫൈൽസ്, ജെനുവിൻ പ്രൊഫൈൽ നോക്കിയിട്ട് ഞാൻ കേസ് കൊടുത്തു. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു കുട്ടികളാണെന്നുള്ളത്. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ്സ് 70% കുട്ടികളാണെന്നുള്ളതാണ്. കുട്ടികൾ മീൻസ് വിദ്യാർത്ഥികളാണെന്നുള്ളതാണ്. ഞാൻ അത് ഒരു സോഷ്യൽ മീഡിയയിലും പറയാനും പോകുന്നില്ല. ഞാൻ കേസ് കൊടുക്കുന്നു, ആ കേസിന്റെ പറഞ്ഞ് കുറേ പേര് ഓടുന്നു, അത്രേ ഉള്ളൂ. ഈ വിമർശനങ്ങൾക്കെതിരെ ഇങ്ങനെ ശബ്ദം ഉയർത്തി നമ്മൾ പറയില്ലേ, പട്ടികളെ കുറയ്ക്കട്ടെ, നമുക്ക് പോകാനുള്ള വഴികൾ നമുക്ക് പോകാന്ന് പറഞ്ഞ പോലെ ഇത്ര ആറ്റിറ്റ്യൂഡിലോട്ട് മാറാൻ തോന്നിയിട്ടില്ലേ?
അല്ല, അതിന് പേഴ്സണൽ ലൈഫിൽ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഞാൻ പ്രതികരിക്കുന്നത്. എന്റെ വീടിന്റെ ഫ്രണ്ട് വരെ അത് എത്തി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പ്രതികരിക്കുന്നത്. ഞാൻ പഠിച്ച കോളേജിലേക്ക് അത് എത്തി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ആന്റി അഗെയിൻസ്റ്റ് എൽജിബിടിക്ക് പത്രം അല്ലെങ്കിൽ ഒരു ലേഖനം ആദ്യമായിട്ട് കേരളത്തിൽ പബ്ലിഷ് ചെയ്ത് ഞാൻ പഠിച്ച കോളേജിലായിരുന്നു. എജെ കോളേജ്. എജെ കോളേജിന്റെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാല് അവിടെ ചരിത്രം ഉണ്ടാക്കി വെച്ച ഒരാൾ കൂടിയാണ് അല്ലെ, ആദ്യത്തെ ഒരു യൂണിയൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന അല്ലെ ട്രാൻസ്ഫോമേറ്റീവ് വിഭാഗത്തിന്റെ കൂടി ആൾ കൂടിയാണ്. ബിഗ് ബോസിൽ എത്തുമ്പോ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടിയ നിൽക്കുന്ന പ്രൊഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ പ്രൊഫൈൽ തന്നെയാണ്, അതില്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. എനിക്ക് മൊത്തത്തിൽ പൊതുവെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയൊക്കെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരുന്നൂടെ. പിന്നെ വിമർശനങ്ങളാവാം, മാന്യമായ രീതിയിൽ വിമർശിക്ക്. നിങ്ങൾക്ക് ആ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, അത് പറ ഓപ്പണായിട്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു സെക്ഷൽ ഓർഗനൊക്കെ വെച്ചിട്ടും അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കും. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ടോക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.